Hello my dear students, welcome back to my channel Master Mathematics by Shaiji Mohandas. In this video, we will discuss Unit 4 Identities Learning Excellence Activity Class 8. Activity 1 Activity 2 we will see how to do it. We will do 32 into 11. This is how to do it. First, 30 plus 2 into 10 plus 1. Right? Either 32 into 11 30 plus 2 into 10 plus 1 now in the form in the x plus y into u plus v first x into u x u plus x v plus then y into u y u plus y v this is the formula that's what we will do now we will do 30 into 10 plus then 30 into 1 plus 2 into 10 plus 2 into 1. Then 300 plus 30 plus 20 plus 2. Now, we will add 352. Okay. So, 32 into 11 and then answer 352. Second, 55 into 13. This is what so 55 into 13 50 plus 5 into 10 plus 3 then 50 into 10 plus 50 into 3 plus 5 into 10 plus 5 into 3 then 50 into 10 500 plus 150 plus 50 plus 50 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 715 കിട്ടും അപ്പൊ ആൻസർ എത്ര ഇവിടെ 750 അപ്പൊ നിങ്ങൾ ആ വർക്ക്ഷീറ്റിൽ ഒന്ന് സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യാം നെക്സ്റ്റ് സി നോക്കിക്കോളൂ 101 × 202 അപ്പൊ എങ്ങനെ ചെയ്താ 100 + 1 × 200 + 2 സെയിം പ്രോസസ് 100 × 200 + 100 × 2 + 1 × 200 + 1 × 2 then 20,000 plus 200 + 200 + 2 then idellam kuda add cheyna samayath 20,402 20,402 answer okay അപ്പോ ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഐഡന്റിറ്റി മോഡലിൽ ചെയ്താണ് നെക്സ്റ്റ് സെക്കൻഡ് ആക്ടിവിറ്റിയിൽ 23 × 33 അതായത് യൂണിറ്റ് പ്ലേസിൽ സെയിം നമ്പർ വരുവാണെങ്കിൽ അതായത് യൂണിറ്റ് പ്ലേസിൽ സെയിം നമ്പർ വരുവാണെങ്കിൽ എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചാൽ ഒരാൾ എന്ന് പറയുന്നത് നമുക്ക് എക്സ് പ്ലസ് എ ഇൻറ്റു വൈ പ്ലസ് എ എന്ന് എഴുതാം അതായത് ഈ യൂണിറ്റ് പ്ലേസ് രണ്ട് സെയിം നമ്പർ ആണെങ്കിൽ നമ്മൾക്ക് എഴുതുന്ന x ഇൻറ്റു വൈ പ്ലസ് നെക്സ്റ്റ് എഴുതുന്നത് x plus y into a plus a square ഇവിടെ നോക്കൂ ഇവിടെ തന്നണ്ട് അതായത് x എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം 23 into 33 നമുക്ക് എങ്ങനെ 20 plus 3 എന്നും 30 plus 3 എന്നും എഴുതാം അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതായത് x into y xy plus x plus y 20 plus 30 into 3 plus 3 square അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും 600 plus 50 into 3, 150 plus 3 square 9. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര വരും നോക്കൂ അതായത് 600 plus 150 plus 9 എന്ന് പറയുന്നത് 759 ആണ് ആൻസർ. സോ 759. നെക്സ്റ്റ് 24 × 34. സെയിം പ്രോസസ് ആണ് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 20 + 4 × 30 + 4 എന്ന് എഴുതാം. ദെൻ എക്സ് വൈ വരുമ്പോൾ 20 × 30 + 20 + 30 × 4 + 4 square. Then, 600 + 50 × 4 + 4 square. Then, 600 + 200 + 40 4 square. But 16 ആണ് വരുന്നത് ഓക്കെ അപ്പൊ ആൻസർ 600 + 200 = 816 ആണ് ആൻസർ വരുന്നത് നെക്സ്റ്റ് ആക്ടിവിറ്റി 3 അതായത് 18 × 21 ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ സീക്വൻസ് ഓഫ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതായത് മിഡിലുള്ള രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് -2 ആണ് ചെയ്യേണ്ടത്
sequence of four consecutive natural number is product of the first and last number is less than the product of two numbers in the middle. അതായത് നാല് തുടർച്ചയായ സംഖ്യകളുടെ സീക്വൻസിൽ ആദ്യത്തെയും നാലാമത്തെയും സംഖ്യകളുടെ പ്രൊഡക്റ്റ് കാണണമെങ്കിൽ അതിനെ മിഡിലുള്ള രണ്ട് സംഖ്യകളുടെ പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിൽ നിന്ന് രണ്ട് കുറച്ചാൽ മതി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, 18 × 12 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയതാണ് 18, 19, 20, 21 എന്ന് പറഞ്ഞ ഫോർ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. അങ്ങനെ ഈ കണ്ടീഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ രണ്ടിന്റെ 19 × 20 എന്ത് ചെയ്യണം, -2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 19 × 20 എത്രയാണ്, 380 -2 = 378 ആണ് ഇതിന്റെ ആൻസർ. 18 × 21 = 378. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫോറിൽ 99 × 101, അതായത് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ത്രീ നമ്പേഴ്സ് ഇൻ എ സീരീസ്, അതായത് മൂന്ന് തുടർച്ചയായ സംഖ്യകളുടെ സീരീസിൽ ആദ്യത്തെയും മൂന്നാമത്തെയും സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് മിഡിലുള്ള സംഖ്യയുടെ സ്ക്വയറിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ, അതായത് ഇതിൽ 99 × 101 എന്ന് പറയുമ്പോൾ നമുക്ക് 99, 100, 101. അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ 100 സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യണം, 1 കുറയ്ക്കണം. 100 സ്ക്വയർ എത്രയാണ്, 10,000 അല്ലേ. സോ 10,000 - 1 വരെ 9,999. നെക്സ്റ്റ് ബിയില് നോക്കിക്കോളൂ, 49 × 51. അപ്പൊ എന്താണ്, 49, 50, 51. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, അതായത് 50 സ്ക്വയർ ഇന്ന് എന്താ കൊടുക്കണം, 1 കുറയ്ക്കണം. അപ്പൊ 50 സ്ക്വയർ എത്രയാ, 2,500 - 1 = 2,499. അപ്പൊ ഇതിലെ മിഡിലെ നമ്പർ എത്രയാ, 200. സോ 200² - 1, 200² പറയുമ്പോ എന്താണ്, 40,000 - 1, അപ്പൊ എന്താ 39,999. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫൈവില് 42 സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾക്ക് എഴുതേണ്ടത് 42 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതുന്നത് 40 + 2² ആണ്. അപ്പൊ ഇത് എന്തിന്റെ ഫോം ആയത്, 8 + b ദ ഹോൾ സ്ക്വയർ ആയി. അതിനെങ്ങനെയത്, 8² + 2ab + b² ആയി അല്ലെ. എയുടെ സ്ഥാനത്ത് 40, b യുടെ സ്ഥാനത്ത് 2. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, 40² + 2 × 40 × 2 + 2² ആയി. ദെൻ 40² 1,600 + 2 = 8, 2 = 16, 160 + 4. അപ്പൊ ആൻസർ 1,764 ആണ് ആൻസർ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്തിയ 1,764. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ 103 whole square. അപ്പൊ നമ്മൾ എങ്ങനെയാ, 100 + 3 whole square, ഇതും 8 + b ദ ഹോൾ സ്ക്വയർ ആയി. സോ 100² + 2 × 100 × 3 + 3² സോ 100² എന്ന് പറയുമ്പോൾ 10,000 ആയി, പ്ലസ് സോ 600 ആയി, പ്ലസ് 3² 9 ആയി. അപ്പൊ ആഡ് ചെയ്യുന്ന സമയത്ത് 10,609 ആണ് എന്ത് ആൻസർ. സോ 10,609. ആക്ടിവിറ്റി സിക്സില് 39 സ്ക്വയർ ആണ്. ഈ 39 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, 40 താഴെ 13. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 40 - 1 എന്ന് എഴുതി കൂടെ. സോ 40 - 1 whole square എന്ന് എഴുതാം 39 സ്ക്വയറിന്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, a - b ദ ഹോൾ സ്ക്വയർ ആണ്. എന്താണ് a - b ദ ഹോൾ സ്ക്വയർ, a² + b² - 2ab. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതും, 40² + 1² - 2 × 40 × 1. അപ്പൊ എത്ര, 40² എത്ര, 1,600 + 1 - 80. അപ്പൊ 1,601 - 80. 1,601 - 80 കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ 1, ഇവിടെ 2 കിട്ടും, ദെൻ 5. സോ 1,521 ആണ് ഇതിന്റെ ആൻസർ. 39 സ്ക്വയർ. സോ 1,521. നെക്സ്റ്റ് 99 സ്ക്വയർ എങ്ങനെ ചെയ്താൽ, 99 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, 100 ന്ന് 1 സപ്രാക്ട് ചെയ്യാം. സോ a - b ദ ഹോൾ സ്ക്വയർ.
So a square plus b square minus 2 into 100 into 1. So 100 square is 10,000 plus 1 minus 200 and 0, then 8, then 9801. So 9801. Next 18 square. 20 minus 12 is 18. Up and 20 square plus 2 square minus 2 into 20 into 2. 20 square is 400 plus 4 minus, so 80. Then 404 minus 80. Correct samayathu entha kitta? Then 4, then 8 over 2, then 324 aanu the answer. Okay, appo valare easy aayita identity use cheyidondu cheyyan varu. Next activity 7 nokka. Activity 7 la thannirikkunna condition nu parayunnathu idana, adayith 2x plus 1 equal to x plus 1 whole square minus x square. This condition use cheyidondana nammal idu cheyyan parayikkunna. For example, avaru ivada thannittundu adayith 19 ezhuthamana enganeyana. Adayith 2x plus 1 equal to 19. Up and 2x is equal to 19 minus 1 18 I. X is equal to 18 by 2 9 I. Up in the x 9 and up and the 10 square minus 9 square in the 19 square in the end. Other than check either and slam it. Other volley 18 and chia mantra. Up in the 2x plus 1 equal to 89. 2x is equal to 88, x is equal to 88 by 2 is equal to 44. Appa namukku engane edana 45 square minus 44 square. Then ivide endeya 45 square minus 44 square. Appa ningal idu pole cheythu nokkittu venam ezhudannathu. Then next 37 ullu. So 2x plus 1 equal to 37, 2x equal to 30. 6x is equal to 18. So 19 square minus 18 square. 19 square minus 18 square. Okay. Next 2021. So 2x plus 1 equal to 2021. 2x equal to 2020. Then x is equal to divide 1010. Then 1011 square minus 10 square. So we have 1011 square minus 1010 square. Okay. Next, we have 1999. So 2x plus 1 equal to 1999. Then 2x is equal to 1998. Then x is equal to 1998 by 2. Then divide the time 999. Okay. So answer is 1000 square minus 999 square. Okay? So this formula use is 2x plus 1 equal to 9. Then that is x. X is equal to x plus 1 square minus x square. That is the answer. Okay? Next, activity 8 is 4xy equal to x plus y whole square minus x minus y whole square. This formula is what we have to do. That is 4 into xy. That is 4 into multiple side 4xy. X plus y whole square minus y whole square. For example, 24. That is 4 into 6. 4 into 6 is 24. 4 into multiple side. Pending on the into 1 order. Upon the x and y, y, tedikna summit, namkidin engin eda. 6 plus 1 whole square minus 6 minus 1 whole square. Up evident that 6 plus 1 7 square minus 5 square nana. But a parana. Either 24 na 10 ne, where a giddy leda. 4 into 6 in a 3 into 2 nedi koda. Up evident that x and y, y. So, we can write x plus y, 3 plus 2 the whole square minus 3 minus 2 the whole square. Then, 5 square minus 1 square. Then, 24 is 2 ways. Where we can do answer, we can do 24. We can do 36 here. Then, we can do 36. 36 is 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 36.
36 എങ്ങനെയാണ്? So 4 into 9 എഴുതാം. So 4 9s are 36. വേണമെങ്കിൽ നമുക്ക് ഇതിനെ into 1 എഴുതാം. അപ്പൊ ഇത് എന്താവും ആൻസർ? 9 plus 1 the whole square minus 9 minus 1 the whole square. 9 plus 1 10 square minus 9 minus 1 8 square ആയി. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 10 square minus 8 square എന്ന് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ എഴുതാം. 4 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. പക്ഷേ ഇവിടെ എന്താ എക്സ് ഉം വൈയും ഇതേ. അപ്പൊ നമുക്ക് ഇങ്ങനെ 3 പ്ലസ് 3 ഹോൾ സ്ക്വയർ മൈനസ് 3 മൈനസ് 3 എന്താണ്? 0 ആണ്. സോ അതുകൊണ്ട് പക്ഷെ നമുക്ക് രണ്ട് സബ്ട്രാക്ഷൻ മെത്തേഡില്, അതായത് പെർഫെക്ട് സ്ക്വയറിന് സബ്ട്രാക്ഷൻ മെത്തേഡിൽ എഴുതാൻ പറഞ്ഞോണ്ട് ഇത് മാത്രമേ 36 എഴുതാൻ പറ്റൂ. ഇത് എഴുതാൻ പറ്റില്ല, കാരണം 3 പ്ലസ് 3 6 ന്റെ സ്ക്വയർ മൈനസ് 0. അപ്പൊ അത് ഒരു പെർഫെക്ട് സ്ക്വയർ മാത്രമേ വരുന്നുള്ളൂ, അതുകൊണ്ട് അത് എഴുതണ്ട, ഇത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് 2nd വൺ നോക്കിക്കോളൂ. 80 ആണ്. സോ 80 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 18 എങ്ങനെ എഴുതാം? അതായത് 4 ഇൻറ്റു 20 എന്ന് എഴുതാം അല്ലെ. 80 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 20 എന്ന് എഴുതാം. എന്നാൽ ഇൻറ്റു 1 എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? അതായത് 20 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 20 മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇവിടെ എത്രയാണ്? 21 സ്ക്വയർ മൈനസ് 19 സ്ക്വയർ ആണ് ഒരെണ്ണം. നെക്സ്റ്റ് നമുക്ക് 18 വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 4 ഇൻറ്റു 5 ഇൻറ്റു 4 എന്ന് എഴുതാം അല്ലെ. 5 4 20 അല്ലെ. സോ നമുക്ക് ഇതിനെങ്ങനെ, ഇവിടെ എക്സ് ആയി ഇത് വൈ ആയി. സോ 5 പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ മൈനസ് 5 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. 5 പ്ലസ് 4 9 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എത്ര ഏതൊക്കെ എഴുതാം? 21 സ്ക്വയർ മൈനസ് 19 സ്ക്വയറും എഴുതാം. നെക്സ്റ്റ് 9 സ്ക്വയർ മൈനസ് 1 സ്ക്വയറും എഴുതാം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആക്ടിവിറ്റി 9 നോക്കിക്കോളൂ. 94 ഇൻറ്റു 106 ഇതില് നോക്കിക്കോളൂ. 100 നിന്ന് 6 കുറച്ചാൽ 94 കിട്ടും, 100 നിന്ന് 6 കൂട്ടിയാൽ എന്ത് കിട്ടും? 106 കിട്ടും. അപ്പൊ നമ്മൾ എഴുതണ്ട് 94 ഇൻറ്റു 106 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 100 മൈനസ് 6 ഇൻറ്റു 100 പ്ലസ് 6 ആയി. ഇതെന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ ഫോർമുല? അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് ഇതിന്റെ ഐഡന്റിറ്റി. അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ? 100 മൈനസ് 6 ഇൻറ്റു 100 പ്ലസ് 6 പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് 100 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ചെയ്താൽ മതി. സോ 100 സ്ക്വയർ എത്ര? 10,000 മൈനസ് 6 സ്ക്വയർ 36 ആണ്. ഇത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4 ദെൻ ഇവിടെ 9 ദെൻ 6 ദെൻ ഇവിടെ 9. സോ 9,964 ആണ് ആൻസർ. 9,964. നെക്സ്റ്റ് 197 ഇൻറ്റു 203. അപ്പൊ ഇവിടെ നോക്കൂ, 200 നിന്ന് 3 കുറച്ചാൽ 197 കിട്ടും, 200 പ്ലസ് 3. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാ? 197 ഇൻറ്റു 203 ഈക്വൽ ടു 200 മൈനസ് 3 ഇൻറ്റു 200 പ്ലസ് 3. അപ്പൊ അത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയാ? 200 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 200 സ്ക്വയർ എന്നാണ്? 40,000 ആയി. മൈനസ് 3 സ്ക്വയർ അത്രയാണ് 9. അപ്പൊ ഇത് കുറയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും? 1 ദെൻ 9 9. സോ 39,991. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 73 സ്ക്വയർ മൈനസ് 27 സ്ക്വയർ. അതായത് നമ്മളിപ്പോ ആദ്യം എഴുതിയത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നാണ്. പക്ഷെ ഇവിടെ ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ തന്നിട്ട് ഇങ്ങനെ എഴുതാം, തിരിച്ചു എഴുതാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ 73 സ്ക്വയർ മൈനസ് 27 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാ? 73 പ്ലസ് 27 ഇൻറ്റു 73 മൈനസ് 27. തിരിച്ചു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പൊ നമ്മൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് 0 ദെൻ 100 യൂണിറ്റ്സ്. ഓഫ് 46. അപ്പൊ ആൻസർ എത്രയാണ്? 4600. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് 73 പ്ലസ് 27 ഇൻറ്റു 73 മൈനസ് 27 ഈക്വൽ ടു നമുക്ക് ഇത് ആൻസർ എത്ര കിട്ടിയിരിക്കുന്നത്? 4600. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ 110 സ്ക്വയർ മൈനസ് 90 സ്ക്വയർ. അപ്പൊ നമ്മൾ എങ്ങനെ? 110 പ്ലസ് 90 ഇൻറ്റു 110 മൈനസ് 90. സോ നമുക്ക് ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? അതായത് 200 കിട്ടും. 200 ഇൻറ്റു ഇത് 90 കുറയ്ക്കുന്ന സമയത്ത് എത്ര കിട്ടി? 20 കിട്ടും. 20 ചെയ്യുന്ന സമയത്ത് 4000 ആണ് എന്താ
answer. So, ഇവിടെ the answer is 4000. Next 27 ഏത് രീതിയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു example തന്നിട്ടുണ്ട്. അത് 33 തന്നിട്ടുണ്ട്. ഈ 33 നെ നമുക്ക് 33 × 1 ആയി എഴുതാം. അതായത് നമ്മൾ ഈ 33 നെ x plus y into x minus y ആയിട്ട് എടുക്കാണ്. So, x plus y എന്ന് പറയുന്നത് 33 ആയിട്ടും x minus y എന്ന് പറയ 1 ആയിട്ടും ഇതിൽ x കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 33 plus 1 by 2 ചെയ്യണം. y കണ്ടുപിടിക്കണമെങ്കിൽ 33 minus 1 by 2 ചെയ്യണം. ഇതാണ് ഇതിന്റെ മെത്തേഡ്. അപ്പൊ അല്ലെങ്കിൽ വേറൊരു രീതിയിലാണെങ്കിൽ 33 നെ നമ്മൾ 11 × 3 ചെയ്യാം. അതായത് ഇവിടെ x plus y എന്തായി 11 ആയി, x minus y എന്തായി 3 ആയി. അപ്പോഴും x കണ്ടുപിടിക്കാം 11 + 3/2 ചെയ്യാം, y കണ്ടുപിടിക്കാം 11 − 3/2 ചെയ്യാം. അപ്പൊ ഈ രീതിയിലാണ് നമുക്കിവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 27 ആണ്. അപ്പൊ നമ്മൾ 27 എങ്ങനെ എഴുതാം? സോ 27 × 1 എഴുതാം. അപ്പൊ x plus y ഈക്വൽ ടു എന്താണ് 27 ഉം x minus y equal to 1 ആയി. x കണ്ടുപിടിക്കാൻ 27 plus 1 by 2, y കണ്ടുപിടിക്കാൻ 27 minus 1 by 2. അപ്പൊ ഇവിടെ 28/2 എന്ന് പറയുന്നത് 14 ആയി. ദെൻ y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സോ 27 − 26/2 എന്നത് 13 ആയി. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ x plus y into x minus y എന്ന് പറയുമ്പോൾ ഈ 27 എന്നുള്ളത് എന്തായി? x square minus y square. സോ 14² − 13² ആണ് 1. നെക്സ്റ്റ് 27 വേറൊരു രീതിയിലും ചെയ്യാം. സോ നമുക്ക് അങ്ങനെ എഴുതാം, 9 × 3 എന്ന് എഴുതിക്കൂടെ? 9 × 3 = 27. അപ്പൊ x plus y ഈക്വൽ ടു 9, x minus y ഈക്വൽ ടു 3, ദെൻ x ഈക്വൽ ടു 9 + 3/2 ആൻഡ് y ഈക്വൽ ടു 9 − 3/2. അപ്പൊ എത്രയാണ്? 9 + 3 = 12/2 = 6 ആൻഡ് y ഈസ് ഈക്വൽ ടു 9 − 3 = 6/2 = 3. So x square minus y square, that is equal to, we can write it as 6² − 3² എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്തൊക്കെ എഴുതാം? 27 പകരം 14² − 13² = 6² − 3² ഓക്കെ. നെക്സ്റ്റ് അതേപോലെ 41 എങ്ങനെയാ എഴുതാന്ന് നോക്കാം. സോ 41 എന്ന് പറയുമ്പോൾ നമുക്ക് 41 = 41 × 1 എന്ന് എഴുതാം. So x plus y equal to 41, x minus y equal to 1, then x equal to 41 plus 1 by 2 and y equal to 41 minus 1 by 2. Then 41 plus 1 is 42/2, y is equal to 40/2, then 42/2 is equal to 21 and y is equal to 20. அப்போ இവിടെ x equal to 21 y equal to 20 னு கிட்டி, அப்ப நமக்கு என்ன எழுதலாம்? x square minus y square, that is equal to 21² − 20² ആണ് ആൻസർ. ഓക്കെ, அப்ப நமக்கு இവിടെ இது 21² − 20² னு எழுதலாம். പക്ഷേ ഈ 41 വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 41 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ അതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇതൊന്ന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 10 കൂടി നമ്മുടെ യൂണിറ്റ് 4 കംപ്ലീറ്റ് ആവും. ഓക്കെ, പറഞ്ഞിരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ രണ്ട് പ്രൊഡക്റ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഏതിന്റെ പ്രൊഡക്റ്റ് ആണ് വലുത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ, അതായത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ഈ രണ്ട് പ്രൊഡക്റ്റ്, ഈ തന്നിരിക്കുന്ന രണ്ട് പ്രൊഡക്റ്റിൽ ഏത് പ്രൊഡക്റ്റ് ആണോ വലിയ സംഖ്യ വരിക, ഗ്രേറ്റർ വരിക, അതുപോലെ തന്നെ ഈ രണ്ട് പ്രൊഡക്റ്റിൽ ഏതാണോ വലിയ സംഖ്യ വരുന്നത്, വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമ്മൾ, അതായത് ഈ രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻസ് നോക്കാം. ഓക്കെ, അതുപോലെ ഇത് രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻസ് നോക്കാം. അപ്പൊ നോക്കണ സമയത്ത് നോക്കൂ, അതായത് 35 ഇത് രണ്ടിന്റെ ഡിഫറൻസ് എത്രയാ നോക്കൂ. 65 നിന്ന് 35 പോകുന്ന സമയത്ത് അത് അപ്പൊ 30 കിട്ടും അല്ലേ. അതേപോലെ ഇതിന്റെ ഡിഫറൻസ് എത്രയാ നോക്കൂ, അതായത് 34 ഉം 66 ഉം. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ് നോക്കൂ, അതായത് 2 × 32 കിട്ടി. അപ്പൊ ഇതിൽ ഏതാണോ ചെറുത്, ഈ ഡിഫറൻസിൽ ഏതാണോ സ്മോൾ, ഇതല്ലേ സ്മോള്. അപ്പൊ ഈ ഡിഫറൻസ് ചെറുതാവുന്ന സംഖ്യയാണ് ഗ്രേറ്റർ പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റ് ആണ് 35 × 65 ആണ് പ്രൊഡക്റ്റ് വലുതാണ് ഏതിനേക്കാളും, 34 × 66 നേക്കാളും. അതായത് ഈ രണ്ട് സംഖ്യകളുടെ ഡിഫറൻസ് ചെറുത്, ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ ചെറിയ
ഡിഫറൻസ് കിട്ടുന്ന അതാണ് ഗ്രേറ്റർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ഗ്രേറ്റർ പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എന്ത് ഗ്രേറ്റർ പ്രൊഡക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ബി നോക്കൂ, ബിയിൽ എത്ര നോക്കൂ, 112 88. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്ര നോക്കൂ, 112 88 പറയുമ്പോൾ 4 ആയി, 24 ആണ്. ദെൻ ഇവിടെ 114 × 86 ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാ നോക്കൂ, 8. ദെൻ നെക്സ്റ്റ് ഇവിടെ 10 ആണ്, അപ്പൊ 28. അപ്പൊ ഇതിൽ ഏതാണ് സ്മോളർ, 24 ആണ് സ്മോളർ. അപ്പൊ ഏതിന്റെ പ്രൊഡക്റ്റ് ആണ് വലുത്, 112 × 88 ഗ്രേറ്റർ ദാൻ 114 × 86. അപ്പൊ ഇതിന്റെ പ്രൊഡക്റ്റിനെക്കാളും വലുതാണ് എന്ത്, ഇതിന്റെ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ആക്ടിവിറ്റി 10. അതായത് രണ്ട് സംഖ്യകൾ ഏതിന്റെ പ്രൊഡക്റ്റ് ആണ് വലുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് പ്രൊഡക്റ്റ് ചെയ്യേണ്ട നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക, അതിൽ ഏറ്റവും ലോവസ്റ്റ് ഡിഫറൻസ് വരുന്നതാണ് അതിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും, വലുതായിരിക്കും. ഓക്കെ, അപ്പൊ യൂണിറ്റ് 4 ഐഡന്റിറ്റീസ് ലേണിംഗ് എക്സലൻസ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ടിൽ യൂണിറ്റ് 5 മുതലുള്ളത് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.